ന്യൂ ഇയർ പ്രമാണിച്ച് നാഷണൽ ന്യൂസ് കേരള നിങ്ങൾക്കായി ഗിവവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ താഴെ കമന്റ് ബോക്സിൽ കമെന്റും ചെയ്യാം ഹായ് ഖലീഫ ൂ ദുബായി അമ്പലം പണി പുരോഗമിക്കുന്നുണ്ടല്ലേ ഹായ് എന്ത് രസം നീ അവിടെ ദുബായിൽ എക്സ്പ്ലോർ ചെയ്ത് നടക്കെ കേട്ടോ ഞാനിവിടെ പുഴയിലെ തോണിയും മറിഞ്ഞ് മമധർമ്മയും പൂട്ടി എന്ത് ചെയ്യും ഇന്നത്തെ ട്രോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ദുബായ് വരെ പോയിട്ടുണ്ടായിരുന്നു അല്ല നാട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പറയാൻ പുതിയ വർഗീയതയൊന്നും ഇല്ലല്ലോ പിന്നെ എന്ത് പറയാനാ വിപ്ലവകരമായിട്ട് വല്ലതും പറഞ്ഞാൽ ഉടനെ സുരേന്ദ്രേട്ടൻ കണ്ണുരുട്ടി അത് പിൻവലിപ്പിക്കുകയും ചെയ്യും അപ്പം പിന്നെ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തത് നേരെ ദുബായ്ക്ക് വെച്ചങ്ങ് പിടിച്ചു അവിടെ നമ്മുടെ യു എയിൽ അമ്പലമൊക്കെ പണിയുന്നത് കണ്ട് ചെറുതായി സന്ദീപ് ഏട്ടൻ്റെ കണ്ണു തള്ളി എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അമ്പലത്തിൻ്റെ പടമൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു വിശദമായിട്ട് കുറിപ്പും എഴുതിയിട്ടുണ്ട് അവിടെ തൃശൂർ പൂരത്തിനെ തോപ്പിക്കുന്ന പൂരമൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ആഹ്ലാദവും ആവേശവും പൂണ്ട് ഫേസ്ബുക്കിലിട്ട കുറിപ്പാണ് അല്ലെങ്കിലും ഈയിടെയായിട്ട് സന്ദീപ് ഏട്ടനെ ഫേസ്ബുക്കിൽ കുറിപ്പിടലും വിപ്ലവകരമായ കാര്യങ്ങൾ പറയലൊക്കെ കുറച്ച് കൂടുതലാണ് ഒരിക്കൽ സുരേന്ദ്രേട്ടൻ തിരുത്തി നന്നാക്കിയതാണ് എപ്പോഴും എപ്പോഴും നേർപ്പാതയിൽ നടത്താൻ സുരേന്ദ്രട്ടൻ ഉണ്ടാവില്ല കേട്ടോ ഇസ്ലാമിക രാഷ്ട്രമായ യു എയിൽ ഹിന്ദുക്കൾക്കും ഇതര മതക്കാർക്കും കിട്ടുന്ന അംഗീകാരവും സപ്പോർട്ടും പ്രാർത്ഥനാ സ്വാതന്ത്ര്യമെല്ലാം പ്രശംസനാർഹമാണെന്നാണ് സന്ദീപ് ജി ഫേസ്ബുക്കിൽ കുറിച്ചത് വളരെ സത്യമായ പോയിന്റുമാണ് അപ്പോ ഒരു ചോദ്യം വളരെ മാന്യമായിട്ട് തിരിച്ചു ചോദിച്ചോട്ടെ സന്ദീപ് ഏട്ടാ അല്ല അങ്ങനെ ഔദ്യോഗികവുമായ ഒരു മതവും ഇല്ലാത്ത നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് മതങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇതേപോലെ സ്വാതന്ത്ര്യം വേണ്ടേ വേണം അത് നിങ്ങളും നിങ്ങളുടെ തലതൊട്ടപ്പന്മാരും ഒന്ന് ആലോചിച്ചാൽ നന്ന് ഇനിയിപ്പോൾ ഈ പോസ്റ്റിട്ടതിൻ്റെ തൊട്ടു പിന്നാലെ സുരേന്ദ്രൻ ജി വാളും പിടിച്ചിങ്ങ് വരുവോ അല്ല എന്തിനാ സന്ദീപ് ജി ആവശ്യമില്ലാത്ത പോസ്റ്റൊക്കെ ഫേസ്ബുക്കിലിട്ടത് ഇങ്ങനെ ചാണക വിപ്ലവകരമായി ചിന്തിക്കരുത് എന്നല്ലേ പറയാറ് അതൊക്കെ സൂക്ഷിക്കണ്ടേ ആ അത് അങ്ങനെ ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ വേറൊരു സന്തോഷമുണ്ട് അതായത് നമ്മുടെ അലി അക്ബറിന്റെ ക്ഷമിക്കണം രാമസിംഹന്റെ പുഴ മുതൽ പുഴ വരെ ഓടാൻ തയ്യാറായി നിന്ന ആ തോണി ചെറുതായിട്ടൊന്ന് മറിഞ്ഞിട്ടുണ്ട് അല്ല സംഭവം ഇതാണ് നമ്മുടെ വാര്യങ്ങുന്നത്ത് അഹമ്മദ് ഹാജിയെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് പടം നിർമ്മിക്കാനാണല്ലോ സംഘികളെ പിഴിഞ്ഞ് മമധർമ്മ എന്നൊരു ഭരണിയും വെച്ച് നിറച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ രാമസിംഹൻജി അപ്പോ രാമസിംഹൻജി അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ രാജ്യസഭയിലെ വാര്യങ്ങുന്നത്ത് അഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള മുന്നൂറ്റി മലബാർ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ദേശാഭിമാനികളായി തന്നെ കൊണ്ടുപോകാനാണ് തീരുമാനം എങ്ങനെയുണ്ട് സന്തോഷായില്ലേ അതാണ് മലബാർ സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്ത മുന്നൂറ്റി എൺപത്തി ഏഴ് ദേശാഭിമാനികളെയും ദേശാഭിമാനികളായി തന്നെ അംഗീകരിക്കുന്നു എന്നാണ് രാജ്യസഭ പറഞ്ഞത് ബി ജെ പി എം പിമാരടക്കം ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് ദാ അടക്കണം ഇതാ ഞാൻ പറഞ്ഞത് തോണി മറിഞ്ഞെന്ന് നീ ഈ പുഴയിലെ വെള്ളം കൂടി വറ്റിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോളാ എന്നാലും ആ പാവസംഘികളെ പിഴിഞ്ഞ് എത്ര പൈസക്കാ അലി അക്ബർ ജി നിങ്ങള് പുട്ടടിച്ചത് എന്നിട്ട് ഇക്കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ ഇന്നു മുതൽ അലി അക്ബർ അല്ല രാമസിംഹനാണെന്ന് ഇതാ പല്ലുന്നകവും സിംഹത്തിന്റെ ഇപ്പ തന്നെ കൊഴിഞ്ഞു ഇനി ഒന്നിനും കൊള്ളൂല അല്ല രാമസിംഹേട്ടാ നമുക്ക് ഈ റൂട്ട് നൈസായിട്ടൊന്നു മാറ്റി പിടിച്ചാലോ നിങ്ങൾ അങ്ങ് വെച്ച് കാച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിയ സ്ഥിതിക്ക് യൂട്യൂബിൽ വരുന്നല്ലേ പറഞ്ഞത് ഒരു വീഡിയോ അങ്ങനെ പ്രിയപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഞാൻ ഭാര്യ മൂന്നത്തെ അഹമ്മദ് ഹാജിയെ ദേശാഭിമാനിയായി ചിത്രീകരിച്ച് പുഴ മുതൽ പുഴ വരെ ശ്രമിക്കണം കടൽ മുതൽ കടൽ വരെ എന്നൊരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ എനിക്ക് കുറച്ച് ഫണ്ട് അനുവദിച്ചു തരണം മമധർമ്മ എന്ന ഫണ്ട് പിരിവ് പേര് മാറ്റി അലി അക്ബർ ധനസഹായ കൂട്ടായ്മ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി അല്ല നമുക്ക് ഈ കടമൊക്കെ വീട്ടണ്ടേ